അറിയില്ല അറിയില്ല. പക്ഷെ ഇതിന്റെ എഫക്റ്റ് ഒന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അത് പൈസ കൊടുത്ത് വർത്തണം തോന്നും അല്ലേ. ആ ഇത് വന്നിട്ട് ഇതിന് നമുക്ക് ഒരു കോആക്സിൽ സ്പീക്കർ പറയും, അതായത് 2-way 3-way എന്നൊക്കെ സംഭവം ഉണ്ട്. അപ്പൊ ഇതൊക്കെ നല്ല ഹെവി ക്വാളിറ്റിയുള്ള സാധനമാണ്. പ്രീമിയം സാധനം 600 watts ഔട്ട് കിട്ടും. 600 watts പിന്നെ 2-way 3-way അനുസരിച്ച് പോലെ നമുക്ക് അതിന്റെ റേറ്റിന്റെ വ്യത്യാസം വരും അല്ലേ. ബാക്കിൽ സബ് ഓഫർ ഇപ്പൊ ഇത് പ്രീമിയം ക്വാളിറ്റി, ഇത് നിങ്ങൾക്ക് പ്രൈസ് ഇച്ചിരി കൂടുതൽ വരും. ഇത് നമുക്ക് ഒരു 7500 ഒക്കെ വരും. 500 വരും അല്ലേ. നമ്മുടെ വണ്ടിയിൽ സെപ്പറേറ്റ് നിങ്ങൾക്ക് എവിടെയൊക്കെ ഒട്ടിച്ച് വെക്കണേ അങ്ങനെ ചെയ്യുകയും ചെയ്യാം. ഇതൊക്കെ ജസ്റ്റ് നമുക്ക് ഒരു 150 രൂപ നല്ല വർക്കിംഗ് ഉണ്ടാവും അല്ലേ. മാഗ്നറ്റ് ഹെവി ആണ്, അത് 3500 വരുമ്പോ ഇത് 4500. ഇത് കുറച്ചും കൂടി നല്ലൊരു പ്രീമിയം സാധനമാണ്. ഒട്ടും തന്നെ സ്പേസ് എടുക്കൂല, സീറ്റിനടിയിൽ അങ്ങ് വെച്ചാൽ മതി കേട്ടോ. പിന്നെ ഇതും ഇതും നല്ല അത്യാവശ്യം നല്ല കിടിലൻ സാധനങ്ങളാണ് കേട്ടോ. രണ്ടും നല്ല അടിപൊളി ക്വാളിറ്റിയാണ്. ഇത് ഇപ്പൊ ഇത് മേടിക്കുമ്പോ നിങ്ങൾക്ക് ഒരു വയറിംഗ് കിറ്റ് അടക്കം ഒരു 6500 ഞാൻ തരാം. 6500 നമ്മുടെ ഷിഫ കാർസ് എന്നുള്ള രണ്ടാമത്തെ എപ്പിസോഡാണ് കേട്ടോ. ആദ്യത്തെ എപ്പിസോഡിൽ നമ്മൾ കുറെ അധികം മ്യൂസിക് സിസ്റ്റം കാണിച്ചു അല്ലേ, നല്ല അടിപൊളി സ്റ്റീരിയോ കാണിച്ചു. അപ്പൊ ഈ ഒരു ഇതിൽ നമ്മൾ എന്താ കാണിക്കാൻ പോകുന്നത്? ഇപ്പോ ഒരു വണ്ടി, ഒരു പുതിയ വണ്ടി ബേസ് മോഡൽ വണ്ടി എടുക്കുമ്പോ ഒന്നും ഉണ്ടാവില്ല. ആൻഡ്രോയിഡ് കേറ്റുന്നവർക്ക് നെക്സ്റ്റ് ആവശ്യപ്പെടുന്നത് അതിന് മ്യൂസിക് ഔട്ട്പുട്ട് തരാനുള്ള സ്പീക്കർ ഊഫർ ഒക്കെയാണ്. അപ്പൊ അതില് നമുക്ക് കാണാൻ കുറെ വെറൈറ്റീസ് നമ്മുടെ ഇപ്പൊ അവൈലബിൾ ആണ് ഇവിടെ ഉണ്ടല്ലേ. ഇതൊക്കെ കണ്ടോ, നല്ല അടിപൊളി നല്ല സബ് ഊഫർ വിത്ത് ആംപ്ലിഫയർ ഒക്കെ വരുന്ന സാധനങ്ങളാണ്. അപ്പൊ എന്തായാലും ഈ ഒരു എപ്പിസോഡിൽ നിങ്ങൾക്ക് ഞാൻ കുറച്ച് ഈ ഐറ്റംസ് കാണിച്ചു തരാം. പിന്നെ കുറച്ച് നല്ല LED ഐറ്റംസ് ഒക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അതും കൂടി, അതായത് LED ഹെഡ്ലൈറ്റിന്റെ സംഭവങ്ങളുണ്ട്. നമ്മുടെ നാട്ടിൽ RTO ഒക്കെ കാശ് കൊടുക്കാൻ എന്തെങ്കിലും ഒരു വകുപ്പ് വേണമല്ലോ അല്ലേ, മാക്സിമം ചെയ്തു തരാം. അപ്പൊ അതും കൂടി കാണിച്ചു തരാം കേട്ടോ. പിന്നെ RTO പേടിക്കേണ്ടാത്ത സാധനങ്ങളും ഉണ്ട്, അതും കാണിച്ചു തരാം. അപ്പൊ എന്തായാലും ചാനൽ സബ്സ്ക്രൈബും ഫോളോയും എല്ലാം ചെയ്തോളൂ കേട്ടോ. അപ്പം വില കുറഞ്ഞ് നല്ല സാധനങ്ങളൊക്കെ നോക്കുന്നവരുണ്ടെങ്കിൽ മാക്സിമം കണ്ടോട്ടെ, ഒന്ന് ഷെയറും ചെയ്തോ. ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു കൊടുത്തോ. ഇപ്പോ നമ്മുടെ ഷോപ്പ് വരുന്നത് ഉക്കടം മാർക്കറ്റ്, അതായത് ഉക്കടം മൗലാന മുഹമ്മദ് അലി മാർക്കറ്റ് എന്ന് പറയുന്നത് കോയമ്പത്തൂരിൽ 84-85 ആണ്. അതുകൂടാതെ നമുക്ക് ഇപ്പൊ പുറത്തുനിന്ന് ഒരു ഷോപ്പുണ്ട്, അതായത് ഡയറക്റ്റ് പാർക്കിംഗിൽ തന്നെ ആയിട്ട്, അത് ലോറിപ്പേട്ട പറഞ്ഞ ലോറി സ്റ്റാൻഡിന്റെ അകത്ത് കയറിയതും ലെഫ്റ്റ് സൈഡിൽ ഷോപ്പ് നമ്പർ 88 അല്ലേ. ഓക്കെ, അങ്ങനെയാണ്. അപ്പൊ എന്തായാലും ഇവരുടെ അഡ്രസ് എന്ന് പറയുന്നത്, ലൊക്കേഷൻ ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, ഒന്ന് നോക്കിയാൽ മതി. നമുക്ക് എന്തായാലും ഈ കുറച്ച് സാധനങ്ങൾ പറഞ്ഞു തുടങ്ങിയല്ലോ. നമുക്ക് കുറച്ച് സ്പീക്കർ ഐറ്റംസ് തന്നെ തുടങ്ങാം അല്ലേ ബ്രോ. ഇതൊക്കെ എന്താ സംഭവം പറഞ്ഞു തുടങ്ങിയോ? ഒരു ആൻഡ്രോയിഡ് ഫിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിന്റെ 4 സ്പീക്കറുകൾ ഫിറ്റ് ചെയ്യണം. എന്തായാലും സ്പീക്കറിൽ കുറെ വെറൈറ്റികൾ ഉണ്ട്. പുതിയ വണ്ടി ഒക്കെ ആകുമ്പോ നമുക്ക് അതിന്റെ ക്വാളിറ്റി നല്ല ക്വാളിറ്റി കൊടുക്കാൻ. ഇത് ട്യൂട്ടർ അടക്കം വരുന്ന, ഇത് വന്നിട്ട് ഇതിന് നമുക്ക് ഒരു കോആക്സിൽ സ്പീക്കർ പറയും, അതായത് 2-way 3-way എന്നൊക്കെ സംഭവം ഉണ്ട്. അപ്പൊ ഇതൊക്കെ നല്ല ഹെവി ക്വാളിറ്റിയുള്ള സാധനമാണ്. ഇപ്പൊ ക്വാളിറ്റി വരുന്നത് ഇപ്പൊ മാക്സിമം എല്ലാവരും പുതിയ വണ്ടി കൊണ്ടുവരുന്നുണ്ട്, ഫ്രോങ്സ് ബലേണോ ഒക്കെ ആയിട്ട്. അപ്പൊ അങ്ങനെ വരുന്നത് നമ്മള് വില കുറഞ്ഞ സ്പീക്കർ ഉണ്ട്. ഇമ്പോർട്ടഡ്. ഇത് വില കൂടുതലാ? വില കൂടുതലാ. എന്ത് റേറ്റ് വരും ഇതിന്റെ? 2000 വരും. പേർ രണ്ടെണ്ണം. അപ്പൊ നമ്മൾ ആദ്യം കാണിക്കുന്നത് ഇതൊക്കെ പ്രിക്കോൾ സെനോസ്. സെനോസ് എന്ന് പറയുന്ന കമ്പനി മാക്സ് എല്ലാവർക്കും അറിഞ്ഞ സാധനമാണ്. ഇത് എല്ലാ സ്ഥലത്തും വാറണ്ടി കിട്ടും നമുക്ക്. അപ്പൊ ഇതിന്റെ MRP വരുന്നത് നിങ്ങക്ക് ഒരു 2000 ആണ്. 1900 വരും. അപ്പോ നമ്മൾ ഇതൊക്കെ ഒരു 1200 കൊടുക്കും. ബ്രാൻഡഡ് സാധനമാണ്. ഒരെണ്ണമാണോ രണ്ടെണ്ണമാണോ? പേർ രണ്ടെണ്ണം ഉണ്ട്. ഓക്കെ, അതായത് ഇത് ഒരു 160 watts വരുന്നത്. അപ്പൊ നെക്സ്റ്റ് കസ്റ്റമറിന് ഒരു ചേഞ്ച് കൊടുക്കാനായിട്ട് കുറച്ച് എഫക്ട് വേണ്ടി വരുന്നവർക്ക് അത് 1200. ഇത് 1300 ബോസ്ട്രിക് എന്ന് പറഞ്ഞ ബ്രാൻഡിൽ വരും. ഇതിൽ നിങ്ങൾക്ക് 6.5 inch ക്ലബ് സീരീസ് എന്ന് പറഞ്ഞു. നെക്സ്റ്റ് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹൈപ്പർസോണിക് നിങ്ങൾക്ക് കുറച്ച് നല്ലൊരു ഇതായിട്ടുള്ള ഒരു മോഡലാണ്. പ്രീമിയം സാധനം മോഡലാണ്. ഇപ്പോ മാക്സിമം നോർത്ത് ഇന്ത്യയിലൊക്കെ നിങ്ങൾക്ക് ഇത് നല്ല അടിച്ചു പൊളിക്കുന്നു. അടിച്ചു പൊളിക്കും അല്ലേ. ഇനി ഇതാ ഇത് ഏതാ നമ്മള് ബ്രാൻഡ് പറഞ്ഞേ? ഇത് ബോസ്മാൻ. ബോസ്മാൻ ഈ ബോസ്മാൻ ഞാൻ എവിടേക്കോ കേട്ടിട്ടുണ്ട്. ബോസ്മാൻ നിങ്ങക്ക് ഞമ്മളൊരു 1400 വെച്ച് കൊടുക്കാൻ പറ്റും. അതായത് പെയർ അല്ലേ, രണ്ട് പീസ്. അതായത് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരുന്ന എന്താ വെച്ചാൽ ഇത് എന്താ ഏതാണെന്ന് മനസ്സിലായിക്കോട്ടെ എന്ന് ഓർത്തിട്ടാ. പിന്നെ ഇതൊക്കെ അതിന്റെ ഉള്ളിൽ പോകുന്ന ഇതൊന്നും നമ്മള് പിന്നെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ കാണൂല. ഇതാണ് ബോസ്മാൻ എന്ന് പറഞ്ഞ സാധനത്തിന്റെ ഫുൾ സെറ്റ് സാധനം അടക്കം വരുന്നത് അല്ലേ. ഇത് 1400 വരും. നമ്മള് നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് സമയം കളയണ്ടെന്ന് ഓർത്തിട്ടാണ് ഇതാണ് ഇതിന്റെ വരുന്നത് കേട്ടോ.
അത്യാവശ്യം ഒരു നല്ല രസമുണ്ടല്ലേ കാണാനും. ഇത് ഇൻബിൽഡ് ട്യൂട്ടർ ഉള്ളതാ? ഇത് ഇൻബിൽഡ് ട്യൂട്ടർ ആണ്. നമ്മുടെ വരുന്ന സ്റ്റാർട്ടിംഗ് ഇൻബിൽഡ് ട്യൂട്ടർ ഒക്കെയാണ് വരുന്നത്. ഇനിയിപ്പോ നിങ്ങൾക്ക് ട്യൂട്ടർ മാത്രമായിട്ട് വേണമെങ്കിൽ ഇതുണ്ടല്ലേ. ഇത് നല്ല നല്ല സാധനമാണോ? നല്ല സാധനമാണ്. ഇതൊക്കെ നമ്മുടെ വണ്ടിയിൽ സെപ്പറേറ്റ് നിങ്ങൾക്ക് എവിടെയൊക്കെ ഒട്ടിച്ച് വെക്കണേ അങ്ങനെ ചെയ്യുകയും ചെയ്യാം. ജസ്റ്റ് നമുക്ക് നൂറ്റമ്പത് രൂപ ഉള്ളു അല്ലേ? നല്ല ചിലും 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 എന്നൊക്കെ കേട്ട് അങ്ങനെ പോവാം വരുന്നത്. അങ്ങനത്തെ മോഡലൊക്കെ വരുന്നത് സെപ്പറേറ്റ് ഒരു കൺവെർട്ടർ ഒക്കെ ആയിട്ട് വരും. അല്ല ഇത് ട്യൂട്ടർ തന്നെയാ? ട്യൂട്ടർ ആണ്. ട്യൂട്ടർ ആണ്. ഇത് മറ്റേ ഇതില് പാട്ട് കേൾക്കൂലോ? അതായത് ഇത് ചില്നെസ്, ചിലവർക്ക് ട്രബിൾ ഇഷ്ടപ്പെടും. അതെ അതെ അതെ. അത് അങ്ങനത്തെ ഇത് കംപ്ലീറ്റ് കിറ്റ് ആണ്. കിറ്റ് ആണ് അല്ലേ? ഒരു കൺവെർട്ടർ ഒക്കെ ആയിട്ട് വരും. ഇതായിട്ട് ഒരു ബോക്സ് ആണല്ലേ വെക്കുന്ന, ഒട്ടിക്കുന്ന സാധനം. ഇതുണ്ട്, കുറച്ചുകൂടി വലിപ്പമുള്ള കുറച്ചും കൂടി ഒരു പ്രീമിയം സാധനമായിട്ട്. പയനീറിന്റെ ഒക്കെ മോഡലാണ് ഇതില്. ഇതെന്താ കൺവെർട്ടർ അല്ലേ? ഇത് വന്നിട്ട് കുറച്ച് സൗണ്ടിന്റെ ക്ലാരിറ്റി ഒന്ന് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിട്ട്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ്. ഇതിന് എത്ര നമ്മൾ റേറ്റ് വരുന്നത്? 550 രൂപ. 550 രൂപ അല്ലേ. ഇനി വേറെന്താ നമുക്ക് കാണിക്കാനുള്ളത്? നെക്സ്റ്റ് വരുന്നത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങക്ക് അടിച്ചു പൊളിച്ച് മൂവിങ് ആവുന്ന ഒരു സാധനമാണ്. സെയിം റേറ്റ് ആണ്. ജി സോണിക്കിന്റെ ഈ GS 1636 എന്ന് പറഞ്ഞ മോഡൽ. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് ഒരു 1500 രൂപ കിട്ടും. 1500 രൂപ അല്ലേ. അപ്പൊ നമ്മൾ നേരത്തെ കാണിച്ച സെയിം സാധനങ്ങളാണോ? ഇതൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ, ഇതിൽ മാറ്റങ്ങൾ വരുന്നുള്ളൂ. ഇതുണ്ടോ? ഫസ്റ്റ് കാണിച്ച സാധനമാണ് കേട്ടോ. ജി സോണിക്കിന്റെ അല്ലേ? ഈ ജി സോണിക്ക് തോന്നുന്നില്ല ഏറ്റവും കൂടുതൽ മൂവിംഗ് ഉള്ള. ജി സോണിക്ക് പുതിയ സ്റ്റാൻഡേർഡ് സാധനമാണ്. എല്ലാവർക്കും അറിയാവുന്ന ഒരു ബ്രാൻഡ് ആണ് അല്ലേ. ഇപ്പൊ നിങ്ങൾക്ക് കാണിച്ചത് കംപ്ലീറ്റ് റേഞ്ച് കോആക്സിയൽ സ്പീക്കർ ആണ്. ഓക്കെ, നെക്സ്റ്റ് ഇപ്പോ ഫ്രണ്ട് സ്പീക്കറിലൊക്കെ പ്രീമിയം ആയിട്ട് വരുന്നത് നിങ്ങക്ക് കോമ്പണന്റ് സ്പീക്കർ പറയും. കോമ്പണന്റ് സ്പീക്കർ പറഞ്ഞ ഒരു വലിയ കിറ്റ് ആണ്. ഇത് പിടിച്ചു നോക്കി, നല്ല വെയിറ്റ് ഉണ്ട് അല്ലേ. ഇതിലിപ്പോ എന്ത് പ്രത്യേകത സംഭവം എന്താ? ഇതിൽ എന്ത് പ്രത്യേകത പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു വൂഫർ ടൈപ്പ് സ്പീക്കർ ആണ്. ഫ്രണ്ട് രണ്ട് ഡോറിൽ മാത്രം ഉപയോഗിക്കും. കുറച്ച് വൂഫർ നല്ല ബേസ് കിട്ടും. ഈ ട്രിബിൾ തനിച്ചെടുത്ത് തരാനായിട്ട് ഒരു സെപ്പറേറ്റ് കൺവെർട്ടർ ഉണ്ടാവും. ഈ രണ്ട് ട്വീറ്റർ ഫ്രണ്ടിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ്, അപ്പൊ നിങ്ങക്ക് എല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് സറൗണ്ടിങ്സ് ആയിട്ട് കിട്ടും. മാക്സിമം ആൾക്കാർക്ക് അറിയാം. ഇതിൽ തന്നെ ഇപ്പൊ നമ്മുടെ ഓട്ടോബോട്ട്സ് എന്ന് പറഞ്ഞ ബ്രാൻഡ്, നിങ്ങക്ക് വേൾഡ് ടെക് എന്ന ബ്രാൻഡ്, അതേപോലെ ജി സോണിക്കിൽ ഇമ്പോർട്ടഡ് സീരീസ് ആയി വരുന്ന കോമ്പണന്റ്, നല്ല ക്വാളിറ്റി വലിയ സാധനമാണല്ലേ. ഇതൊക്കെ നമുക്കൊരു 3500, 2500, 4000 വരെ. ഇതിനിപ്പോ എന്താ റേറ്റ് വരുന്നത്? ഇതിന് വന്നിട്ട് നിങ്ങൾക്ക് ഒരു 3600 വരും. 3600 രൂപ. ആ ഒരു ക്വാളിറ്റി അതിന് എന്തായാലും ഉണ്ടാവും അല്ലേ. ഇനി നിങ്ങൾക്ക് അതിന്റെ കൂടെ തന്നെ ഒരു സാധനം കൂടി കാണിച്ചു തരാം. നിങ്ങൾ അതിന്റെ കൂടെ തന്നെ വാങ്ങേണ്ടതായിട്ടുള്ള ഒരു സാധനം കൂടി കാണിച്ചു തരാം. അതായത് ഇതിപ്പോ നിലവിൽ ഞാൻ വാങ്ങിയ സാധനമാണ്. ഇതിപ്പോ നമ്മൾ പർച്ചേസ് ചെയ്ത ഒരു സാധനമാണ് കേട്ടോ. അതായത് ശരിക്കും ഭയങ്കര ഒരു പ്രീമിയം സാധനമാണല്ലേ. ഇത് ജസ്റ്റ് ഞാൻ എടുത്ത് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. നല്ല കണ്ണുണ്ട്. അതായത് ഇത് ശരിക്കും പറഞ്ഞാല് ഒരു സബ് വൂഫർ ആണ് അല്ലേ. സബ് ആണ്. ഇത് സ്പേസ് കൺസ്യൂം ചെയ്യില്ല. അത് ഒരു ഫസ്റ്റ് ഒരു ഇതാണ്. നോക്കി, ഒരു ഹാൻഡിന്റെ സൈസ് ഉണ്ടാവുള്ളൂ. അതായത് കറക്റ്റ് കൊണ്ടുണ്ടെങ്കിൽ ഏകദേശം 1 അടി വീതിയേ ഉള്ളൂ. 1 അടി വീതിയേ ഉള്ളൂ. ഇതിപ്പോ അതുപോലെ രണ്ട് വൂഫർ ഉണ്ട് ഇവിടെ. 8 ഇഞ്ചിൽ ഇവിടെ ഒരു ഇതും ഇവിടെ ഒരു ഇതും. ഇത് കൂടാതെ നിങ്ങൾക്ക് അടിയിലെ ആംപും ആംപ്ലിഫയറും വരും അല്ലേ. അപ്പൊ ഇതൊരു കംപ്ലീറ്റ് ഒരു പാക്കേജ് സെറ്റപ്പ് ആണ്. അതെ അതെ അതെ. അതായത് വളരെ കുറഞ്ഞ സ്ഥലത്ത് നിങ്ങളുടെ വണ്ടിയില് ഒട്ടും തന്നെ സ്പേസ് കളയാതെ നിങ്ങൾക്ക് വെക്കണമെങ്കിൽ ഇത് ഓട്ടോബോസ് ആണല്ലേ. ഓട്ടോബോസ് എന്ന് പറയാനാണ് ഈ സാധനവും ആ മറ്റേ സ്പീക്കറും കൂടി നിങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വേറെ ലെവലിൽ നിങ്ങൾക്ക് പാട്ട് കേൾക്കാം. ഒരു പ്രീമിയം റേഞ്ചിൽ ഓഡിയോ എക്സ്പെക്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു കോമ്പണന്റ് ഫ്രണ്ടിലും ബാക്കിൽ ഒരു കോആക്സിലും. ഓക്കെ, ബാക്കിൽ സബ് വൂഫർ. ഇപ്പൊ ഇത് പ്രീമിയം ക്വാളിറ്റി. ഇത് നിങ്ങൾക്ക് പ്രൈസ് ഇച്ചിരി കൂടുതൽ വരും. ഇത് നമുക്ക് ഒരു 7500 ഒക്കെ വരും. 500 വരും. നമുക്ക് ഇപ്പൊ ഒരു 7500 ഒക്കെ അത്ര ആവശ്യമില്ലെങ്കിൽ ഇതിപ്പോ സ്റ്റാർട്ടിംഗ് പ്രൈസ് നമ്മുടെ അടുത്ത് ഒരു ഈ ഒരു ട്യൂബ് സെയിം ഒരു 8 ഇഞ്ച് വൂഫറും ബാക്ക് സൈഡിൽ നിങ്ങൾക്ക് ആംപ്ലിഫയർ വരും. ഓക്കെ, ഇതിന്റെ കൂടെ നമ്മള് കോംബോ ഓഫർ ആയിട്ട് ഈ വയറിംഗ് കിറ്റും കൂടെ തരും. രണ്ടും കൂടി 3500 വാറന്റി എടുക്കും തരാം. ഓക്കെ, അതായത് നല്ല അടിപൊളി കോപ്പറിന്റെ വയറിംഗ് കിറ്റ് ആണ് ഇത്. പിന്നെ ഇതിന് രണ്ടും കൂടി 3500. രണ്ടും കൂടെ 3500 വരും. അത്യാവശ്യം നല്ല സൗണ്ട് ഉള്ള സാധനം. നല്ല സൗണ്ട് ഉള്ള പുതിയ വണ്ടി എടുക്കുക വെച്ചെങ്കിൽ ആൻഡ്രോയിഡ്, ഫ്രണ്ടിൽ ഒരു കോമ്പണന്റ് സ്പീക്കർ, ബാക്കിൽ ഒരു കോആക്സിലും ഒരു സബ് ഇട്ട് കയറ്റിട്ടുണ്ടെങ്കിൽ അടിപൊളി സെറ്റപ്പ്. ആ ഒരു ഭാഗം പിന്നെ നോക്കണം. അതിപ്പോ നിങ്ങൾക്ക് ഓഡിയോ സിസ്റ്റം കംപ്ലീറ്റ് ആയി. ഇതാണെങ്കിലോ ഇത് കുറച്ച് ഹെവി ബേസ് ആവശ്യമുള്ളവർക്ക് 10 ഇഞ്ചസ് സൈസും വലുതാണ്. അതെ അതെ അതെ. കുറച്ചുകൂടി വലിപ്പം ഉണ്ട് കേട്ടോ ഇത്. ഇത് നോക്കിയാൽ ഇതിന്റെ സ്പീക്കറിന്റെ സൈസ് ഒക്കെ കണ്ടല്ലോ. 10 ഇഞ്ച് സ്പീക്കർ ആണ് വരിക. ഇതില് നല്ല വർക്കിംഗ് ഉണ്ടാവും അല്ലേ. മാഗ്നറ്റ് ഹെവിയാണ്. അത് 3500 വരുമ്പോ ഇത് 4500. അത് വയറിംഗ് കിറ്റ് അടക്കം. വയറിംഗ് കിറ്റ് അടക്കം. ഓക്കെ, ഇനിയിപ്പോ സ്പേസ് ഇല്ലാണ്ട് ആൾക്കാരുണ്ടാവും.
സ്പേസ് കൺസ്യൂം ചെയ്യണ്ട, പക്ഷെ നമുക്ക് ബാസ് ആവശ്യപ്പെടുന്നവർക്ക് അണ്ടർ സീറ്റിൽ പ്രീമിയം ആണ്. മെറ്റൽ ക്വാളിറ്റി, മെറ്റൽ ക്വാളിറ്റി ആണ് അല്ലേ, മെറ്റൽ ക്വാളിറ്റി കംപ്ലീറ്റ്ലി മെറ്റൽ. ഇതൊക്കെ ഒരു സോണിന്റെ ഒക്കെ ഒരു മോഡലാണ്. അതെ 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 അതെ. പക്ഷെ ഇത് നല്ല വർക്കിംഗ് ഉണ്ടാവില്ല. ഇത് വന്നിട്ട് നിങ്ങൾക്ക് മൈൽഡ് ബേസ് ആണ്, പക്ഷെ നല്ല ക്വാളിറ്റി ആയി ബീറ്റ് കിട്ടും നിങ്ങൾക്ക്. ഇത് ഫ്രണ്ട് സീറ്റ് ഡ്രൈവർ സീറ്റിന്റെ അടിയിലൊക്കെ വെക്കാം. ജസ്റ്റ് ഒരു 3-2 ഇഞ്ച് കട്ടിയുള്ളൂ. അതെ അതെ അതെ. ഇത് കുറച്ചും കൂടി നല്ലൊരു ഒരു പ്രീമിയം സാധനമാണ്. ഒട്ടും തന്നെ സ്പേസ് എടുക്കൂല, സീറ്റിനടിയിൽ അങ്ങ് വെച്ചാൽ മതി കേട്ടോ. പിന്നെ ഇതും ഇതും നല്ല അത്യാവശ്യം നല്ല കിടിലൻ സാധനങ്ങളാണ് കേട്ടോ. രണ്ടും നല്ല അടിപൊളി ക്വാളിറ്റി ആണ്. ഇത് ഇപ്പോ ഇത് മേടിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു വയറിംഗ് കിറ്റ് അടക്കം ഒരു 6500 ഞാൻ തരാം. 6500 തരാം. 6500 തരാം. പക്ഷെ MRP ഒക്കെ നിങ്ങൾക്ക് 10,000 അബോവ് ആണ്. ഓൺലൈൻ പ്രൈസ് നിങ്ങൾക്ക് 12,000 ഒക്കെ വരും. ഇതിന് ശരിക്കും നമുക്ക് നല്ല പ്രൈസ് കൂടുതൽ വരുന്നതല്ലേ. ആ ഇതിപ്പോ നിറയെ ഇപ്പൊ വന്നു തുടങ്ങിയേ ഉള്ളൂ. മാക്സിമം ആൾക്കാർക്ക് അറിയില്ല, അറിയില്ല. പക്ഷെ ഇതിന്റെ എഫക്ട് ഒന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അത് പൈസ കൊടുത്ത് വർത്താണെന്ന് തോന്നുന്നു അല്ലേ. അത് ആ ഒരു മുതലുണ്ട്, മുതലുണ്ട്. അതെ അതെ അതെ. അപ്പൊ എന്തായാലും അത് വേണമെങ്കിൽ നോക്കിക്കോളൂ. അപ്പൊ എന്തായാലും നിങ്ങൾ കുറെ സമയം കൊണ്ട് കുറെ അധികം മ്യൂസിക് സിസ്റ്റം സംഭവങ്ങളൊക്കെ, അതായത് സ്പീക്കർ സംഭവങ്ങൾ, വൂഫർ സംഗതികളൊക്കെ കാണിച്ചു തന്നു. അതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഏറ്റവും സേഫ്റ്റി, ഒരു വണ്ടിയിലേക്ക് നിങ്ങൾക്ക് സേഫ്റ്റിന്റെ ആവശ്യത്തിന് വേണ്ട കുറച്ച് സാധനങ്ങളാണ്. ഫസ്റ്റ് ഓഫ് ഓൾ GPS ഒരു സാധനമാണ്. ഇത് എന്താ ഡീറ്റെയിൽ എന്ന് പറഞ്ഞു. ഈ GPS പറയുന്നത് നിങ്ങൾക്ക് ഈ ഓട്ടോ വീഗോ എന്നുള്ള ഒരു ബ്രാൻഡ്, ഇതൊരു പ്രീമിയം ബ്രാൻഡാണ്, ഓൾ ഓവർ ഇന്ത്യ ഉള്ള ബ്രാൻഡാണ്. ഇവര് ചെയ്യുന്നത് എന്താ പറഞ്ഞാൽ അതിന്റെ ഫീച്ചേഴ്സ് എന്ന ലൊക്കേഷൻ കാണാം, നിങ്ങൾക്ക് ആപ്പ് വഴി നിങ്ങൾക്ക് വണ്ടി മെസ്സേജ് അയക്കാം, എവിടെ ഉണ്ടെന്ന് നോക്കാം. അങ്ങനെ ഒരു കംപ്ലീറ്റ് ഒരു റെന്റലൊക്കെ വീട് വെച്ചുകഴിഞ്ഞാൽ നല്ലൊരു യൂസ്ഫുൾ സാധനം. പിന്നെ ഇപ്പൊ നമ്മുടെ നാട്ടിലേക്ക് ഈ ഓട്ടോറിക്ഷ അതുപോലെ തന്നെ ടാക്സി വണ്ടികളിലേക്ക് പാർട്ടിയോ ഇത് നിർബന്ധമാക്കിയിട്ടുണ്ട്. നിർബന്ധമാക്കി അതിലേക്കൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം കൂടിയാണ്. അതിൽ നിർബന്ധമാക്കിയിട്ടുണ്ട്. പിന്നെ കുറെ കളവ് പോകുന്നുണ്ട്. അതെ അതെ അതെ. അതിനൊക്കെ ഒരു പരിഹാരമായിട്ട് ഇത് ഫിറ്റ് ചെയ്യാം. 1 ഇയർ റീപ്ലേസ്മെന്റ് വാറണ്ടി അല്ലേ. 1 ഇയർ വാറണ്ടി വരും. ഇപ്പൊ ഇത് സർവീസ് ബേസ്ഡ് പ്രോഡക്റ്റ് ആണ്. അപ്പോ ഇതിൽ ഒരു സിം കാർഡ് ഉണ്ട്. ആ സിം കാർഡ് നമുക്ക് ഇവിടെ ആക്ടിവേറ്റ് ചെയ്ത് തരും. ഒരു കൊല്ലത്തിന് നമ്മൾ സബ്സ്ക്രിപ്ഷൻ അടക്കം. അതടക്കം ഇതിന് മൊത്തത്തിലുള്ള പ്രൈസ് ഇത് വന്നിട്ട് 4000 MRP ആണ്. നമ്മളുടെ ഓഫറിൽ ഒരു കൊല്ലം സബ്സ്ക്രിപ്ഷൻ അടക്കം 3000 രൂപ അല്ലേ. ഓക്കെ, എന്തായാലും നല്ല പ്രീമിയം ക്വാളിറ്റിയിലുള്ള 3000 രൂപയ്ക്ക് നിങ്ങൾക്ക് സാധനം കിട്ടും. ഇപ്പൊ നിങ്ങൾക്ക് ഒരു നെക്സ്റ്റ് ഇയർ, അതിന്റെ അടുത്ത ഇയർ നിങ്ങൾക്ക് സബ്സ്ക്രിപ്ഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ആപ്പ് വഴി റീചാർജ് ചെയ്യാം. ഓക്കെ, പിന്നെ ഇതിന്റെ സർവീസ് നിങ്ങൾക്ക് എപ്പോഴും എല്ലായിടത്തും അവൈലബിൾ ആയിരിക്കും. സപ്പോർട്ടാണ്. ഓക്കെ, ഇനി അടുത്തതായിട്ട് കാണാൻ പോകുന്നത് നമ്മുടെ ഏറ്റവും കൂടുതൽ ഇപ്പോ ആവശ്യമുള്ള ഒരു സാധനം, ഡാഷ് ക്യാമറ അല്ലേ. ഇപ്പൊ നമ്മളൊരു ഒരു 1.5 കൊല്ലം മുന്നേ ഇതൊക്കെ ഷോപ്പിൽ വെക്കുമ്പോ ആൾക്കാർ അധികം മേടിക്കാറില്ല. ഈ സാധനം ഞാൻ മേടിച്ചിട്ട് എന്റെ പൾസിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഈ സെയിം സാധനം കേട്ടോ. പക്ഷെ ഇത് കിടിലൻ പ്രോഡക്റ്റ് ആണ്. അതായത് ഇതിന്റെ ക്വാളിറ്റി ഒക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി വരുന്ന സാധനമാണ് കേട്ടോ. ഓട്ടോ ബോസ് തന്നെ അല്ലേ. ഇത് ഒന്ന് ഫ്രണ്ട് ക്യാമറയാണ്. ഫ്രണ്ട് ക്യാമറ നിങ്ങൾക്ക് മെമ്മറി കാർഡ് ഇട്ട് ഉപയോഗിക്കുന്നത്. ഇത് 3 മോഡലാണ്. ഇത് ഒന്ന് സെനോസ്, ഓട്ടോ ബോട്സും പാനസോണ്ടും പറഞ്ഞു. പിന്നെ വേറെയും കുറച്ച് കമ്പനികൾ നമ്മുടെ അവൈലബിൾ ഉണ്ട്. ഇത് നമുക്ക് ആൻഡ്രോയിഡ് സ്ക്രീൻ ഉണ്ടെങ്കിൽ, ആൻഡ്രോയിഡ് സ്ക്രീൻ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. ഇത് വന്നിട്ട് നിങ്ങൾക്ക് ഒരു സ്റ്റാർട്ടിംഗ് റേറ്റ് വരുന്നത് നിങ്ങൾക്ക് ഒരു ഇതൊരു 2400 അതുപോലെ 2350 ആ ബഡ്ജറ്റിലൊക്കെയാണ് കൊടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് സ്ക്രീൻ നിങ്ങളുടെ വണ്ടിയിൽ ഓൾറെഡി ഇല്ല എങ്കിൽ നിങ്ങൾക്ക് എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന വേറൊരു സാധനം കാണിച്ചാൽ ഇത് ഇൻബിൽഡ് സ്ക്രീൻ അടക്കം വരുന്നതാണ്. ഇതാകുമ്പോ പിന്നെ നിങ്ങൾക്ക് ആൻഡ്രോയിഡ് സ്ക്രീനിന്റെ ഒന്നും ആവശ്യമില്ല, ഏത് വണ്ടിയിലും യൂസ് ചെയ്യാം അല്ലേ. ഇതിലിപ്പോ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോ ഒരു റെന്റൽ വണ്ടിയൊക്കെ കൊടുക്കുക വെച്ചെങ്കിൽ GPS ഇടുമ്പോ ഇത് വന്നിട്ട് നിങ്ങൾക്ക് ഉള്ളിലെ ഡ്രൈവറും കോ പാസഞ്ചറും റെക്കോർഡ് ആകുന്ന ഒരു ക്യാമറയുണ്ട്. ഫ്രണ്ട് റെക്കോർഡിംഗ് ക്യാമറയുണ്ട്. ബാക്ക് റെക്കോർഡിംഗ് ക്യാമറയുണ്ട്. ഇത് ഒറ്റ ഒന്ന്, ഇത് ആൻഡ്രോയിഡ് ഇല്ലെങ്കിലും നിങ്ങൾ ജസ്റ്റ് ഈ ചാർജർ കേബിൾ വെച്ച് കുത്തിയാൽ മതി, നിങ്ങൾ ഉപയോഗിക്കാം. ഇത് നിങ്ങൾക്ക് 3500 വരും. ഇത് വന്നിട്ട് 1 ഇയർ വാറണ്ടി വരും. സെയിം മെമ്മറി കാർഡ് വരുന്ന ടൈപ്പ് ആണ്. ഇതിന് യാതൊരു തരം വയറിംഗ് ഒന്നും വേണം. നിങ്ങൾ മേടിച്ചുകൊണ്ടിട്ട് ജസ്റ്റ് പ്ലഗ് ചെയ്താൽ മതി അല്ലേ. പ്ലഗ് ചെയ്യാം. അതെന്തായാലും നല്ലൊരു സാധനം. അതിന് എന്ത് പ്രൈസ് വരും? ഇത് നമ്മൾ 3500 വരും. ഇനി നിങ്ങൾക്ക് ഇതൊന്നും ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് വണ്ടിയിലേക്ക് ജസ്റ്റ് ഒരു ക്യാമറ വെച്ച് ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന, അതായത് വെറും ഒരു സ്ക്രീൻ മാത്രം മതി. ഇപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ബാക്കില് കാണാൻ മഴയത്തൊക്കെ വേണമെങ്കിൽ മാക്സിമം ഒരു ബ്ലൈൻഡ് സ്പോട്ട് ഒക്കെ കാണുമ്പോ എന്തോ ഒരു ലേറ്റസ്റ്റ് 2024 ഒരു ക്യാമറ ഉള്ളത് ആവശ്യമാണ്, അത്യാവശ്യമാണ്. അപ്പൊ ഇത് 4-ഇഞ്ച് മോണിറ്റർ, ജസ്റ്റ് ക്യാമറ പർപ്പസ്. അതെ അതെ, ജസ്റ്റ് ക്യാമറ. ഇത് നിങ്ങൾക്ക് ക്യാമറ റെക്കോർഡിംഗ് ഇല്ല, ക്യാമറ അടക്കം നിങ്ങൾക്ക് ഒരു 1500 അല്ലേ. അത് ഇൻക്ലൂഡിംഗ് ഈ സ്ക്രീനും. അത് നല്ല രസമുള്ള ഇങ്ങനെ അടച്ചു വെക്കാനൊക്കെ പറ്റുന്ന ഒരു സാധനമാണ്. ഇത് ഇങ്ങനെ തുറക്കുമ്പോ ഇങ്ങനെ ഓട്ടോമാറ്റിക് തുറന്നു വരുന്ന സാധനമാണ്. ഇതെന്തായാലും 1500 ഈ സാധനം കിട്ടും അല്ലേ.
ഓക്കെ, ഇനിയാണ് മെയിൻ സാധനം. അതായത് ഒരു വണ്ടിയിലേക്ക് ഇപ്പൊ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എനിക്ക് ഒന്നും ആർടിഒ പിടിക്കാൻ സാധ്യത ഇല്ല. ഇത് നിങ്ങൾക്ക് വന്നിട്ട് ആർടിഒ അലൗഡ് വാട്സിൽ നമ്മുടെ കാണിച്ച എല്ലാ പ്രോഡക്റ്റും സേഫ്റ്റിനും വേണ്ടി. പിന്നെ വേറെ ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ഇറങ്ങുന്ന ഒരുവിധം എല്ലാ വണ്ടിക്കും LED ആണ് വരുന്നത്, മാക്സിമം വരുന്നത് LED-യിലാണ് വരുന്നത്. അപ്പൊ നമ്മുടെ പഴയ വണ്ടികളിലൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പഴയ മറ്റേ റാന്തൽ വെളിച്ചത്തിൽ നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഒരു ഓപ്പോസിറ്റ് LED ഇട്ട് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നും കാണൂല. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലും അതേപോലെ തന്നെ ഈ മല, ഇപ്പൊ നമ്മുടെ വയനാട്ടുകാരാണ് ഞാൻ, അപ്പൊ നമ്മുടെ വയനാട്ടിലേക്ക് ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല കിടിലിനൊരു സാധനമാണ്. കാരണം വളവും തിരിവുള്ള റോഡുകളിലേക്കൊക്കെ നല്ല വെളിച്ചം വേണം. അപ്പൊ അത് ഉത്തരവാദിത്തപരമായിട്ട് ഉപയോഗിക്കുക. അങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു സാധനമാണ് LED ഹെഡ്ലൈറ്റ് കേട്ടോ. ഇതിന്റെ ഫോഗ് ലൈറ്റിന്റെതും ഉണ്ട് അല്ലേ? ഫോഗ് ലൈറ്റിന്റെ ഉണ്ട്. ഇതിപ്പോ ഓരോ വണ്ടികൾക്ക് ഈ പിന്നെ മാറ്റം. അപ്പോൾ നിങ്ങൾക്ക് ഒരു ബേസിക് H4 നിങ്ങൾക്ക് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് 1800 ആണ്. 1800 അങ്ങനെ നിങ്ങൾക്ക് ഒരു 300 വാട്ട്സ് വരെ നമ്മുടെ അവൈലബിൾ ഉണ്ട്. ഇതാണെങ്കിലോ ഇതൊക്കെ വെച്ച് നിങ്ങൾക്ക് ഒരു 1800 രൂപ. ഇത് സംഭവം എന്താ സംഭവം? ഇത് വന്നിട്ട് ഫോഗ് ലാമ്പിന്റെ അങ്ങനെ ഡബിൾ ഹെഡ്ലൈറ്റ് വരുന്നത് H1 H7 അങ്ങനെ എല്ലാം നമ്മുടെ അവൈലബിൾ ഉപയോഗിക്കാൻ പറ്റും അല്ലെ. അതുപോലെ തന്നെ ഇത് ശരിക്കും പറഞ്ഞല്ലോ, അതായത് വെറും 12 വാട്ട്സ് മുതൽ 300 വാട്ട്സ് വരെയുള്ള 300 വാട്ട്സ് വരെ സാധനങ്ങളുണ്ട് അല്ലെ. ഓക്കെ, അത് പല വെറൈറ്റി സാധനങ്ങളുണ്ട്, പല മോഡലുണ്ട്, പല ബ്രാൻഡുണ്ട്, പല വിലയുടെ ഉണ്ട്. അതായത് ഒരു 1800 മുതൽ 4000, 5000, 6000, 10000, 15000, 25000 വരെ നമ്മളെടുത്തുണ്ട് അല്ലേ. വെട്ടം കുറവ്. അതെ അതെ, എന്തായാലും എല്ലാ പുതിയ വണ്ടി ഓടിക്കുന്നവരും അപ്ഗ്രേഡ് ചെയ്യുന്ന ഒരു സാധനമാണ് അത്. അപ്പൊ എന്തായാലും ഇത് നിങ്ങൾ മിസ് ചെയ്യണ്ട കേട്ടോ. നല്ല ക്വാളിറ്റി ഉള്ള, ഇതിപ്പോ നിലവിൽ എന്റെ വണ്ടിയിലുള്ളത് എല്ലാം ഈ വക സാധനങ്ങളാണ്, ഇവരുടെ നിന്ന് മേടിച്ച സാധനങ്ങളാണ്. അതൊക്കെ അത്രയും നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ ആയതുകൊണ്ടാണല്ലോ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒരു കംപ്ലൈന്റും വരാത്ത നല്ല അടിപൊളി സാധനങ്ങളാണ് എല്ലാം തന്നെ. പിന്നെ റീപ്ലേസ്മെന്റ് വാറണ്ടി, 2 ഇയർ വാറണ്ടി, 2 വർഷം എന്ത് പറ്റിയാലും മാറ്റി കൊടുക്കും. വില കുറഞ്ഞതൊക്കെ നമുക്ക് ഒരു 1 ഇയർ വാറണ്ടി, പ്രീമിയം സെഗ്മെന്റിൽ പെടുന്ന 2 ഇയർ വാറണ്ടി. അതായത് ഇതിന് എന്ത് പറ്റിയാലും മാറ്റി കൊടുക്കും. മാറ്റി കൊടുക്കും. ഓക്കെ, അത് ഫിസിക്കൽ ഡാമേജ് വരരുത്, വെള്ളക്കേറ്റ് വാട്ടർ ഡാമേജ് ഇല്ലാണ്ട് ബാക്കി എന്ത് നിങ്ങൾക്ക് കംപ്ലൈന്റ് വന്നാലും മാറ്റി തരും അല്ലേ. ഇനി മെയിൻ സാധനം കേട്ടോ, അതായത് ഒരു വണ്ടിയിലേക്ക് എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സാധനമാണ് സെൻട്രൽ ലോക്കിംഗ് സിസ്റ്റം. ഇതില്ലെങ്കിൽ പ്രാന്താവും. വഴിക്ക് പുറത്തിറങ്ങി പോകുമ്പോൾ ഇതെല്ലാം ലോക്ക് ചെയ്യണം. മറ്റേതാകുമ്പോൾ ഇത് എടുക്കുക, കീ എടുക്കുക, ക്ലിങ്ക് അടിച്ചാൽ സംഭവം സെറ്റായി. അതിൽ വേറൊരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ടത്, ഇതിന്റെ ഒരു ക്വാളിറ്റി ഉണ്ടോ നിങ്ങൾ? വേൾഡ് ടെക് അല്ലേ? ഇത് വേൾഡ് ടെക് മെലോൺ എന്ന് പറയുന്ന മെലോൺ. ഇതിന്റെ അകത്ത് നിങ്ങൾക്ക് ഏത് വണ്ടീന്റെ കീ വേണമെങ്കിലും കട്ട് ചെയ്യാനും പറ്റും. കട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് വരുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ബേസിക് വണ്ടിയൊക്കെ എടുക്കാൻ പേടി ആൾക്കാർക്ക് എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊന്നും ഉണ്ടാവില്ല. ഇത് ശരിക്കും പറഞ്ഞപ്പോ നമ്മുടെ പഴയ 1800 ലക്ഷങ്ങൾ മുടക്കി നിങ്ങൾ ഹയർ എൻഡ് മേടിക്കാൻ, നിങ്ങൾ ലോ എൻഡ് മേടിച്ച് നിങ്ങൾക്ക് ആക്സസറീസ് ചെയ്താക്കും. ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ് കേട്ടോ. വലിയൊരു കുഴപ്പമൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. അതായത് മറ്റേ ലോക്കൽ ആണെന്നുള്ള ഒരു ഫീൽ ഇത് കാണുമ്പോൾ ഇല്ല കേട്ടോ. ഇല്ല, ഇത് ലോക്കൽ അല്ല, ഇത് 2 ഇയർ വാറണ്ടി ഉള്ള സാധനം. അതിന്റെ കൂടെ തന്നെ 2 റിമോട്ടും ഉണ്ട് അല്ലേ? രണ്ട് റിമോട്ടും ഉണ്ട് കേട്ടോ. അതൊക്കെ നല്ല രസമുള്ള 2 റിമോട്ടും ഉണ്ട്. നല്ല ഇതൊക്കെ കയ്യിൽ വെക്കുമ്പോൾ തന്നെ നമ്മുടെ പഴയ കീയൊക്കെ ഇതിൽ സെറ്റ് ചെയ്യണമെങ്കിൽ ആ ഒരു പ്രീമിയം അല്ലേ, പ്രീമിയം ലുക്ക്, നല്ല ലുക്കുള്ള ഒരു സാധനമാണ്. ഇത് എന്തായാലും നോക്കിക്കോളൂ. ഇത് നമുക്ക് എന്താ പൈസ വരുന്ന ഫുൾ സെറ്റ്? ഇത് വന്ന് 2 ഇയർ വാറണ്ടി, പ്രീമിയം ക്വാളിറ്റി ആണ്. ഇത് ലോക്കൽ അല്ല, പ്രീമിയം ക്വാളിറ്റി ആണ്. നിങ്ങൾക്ക് 3300 പ്രൈസ്. 3300. ഇപ്പൊ നെക്സ്റ്റ് നാട്ടിലുള്ള മാക്സിമം ആൾക്കാർക്ക് അറിഞ്ഞ ബ്രാൻഡ് പ്രിക്കോൾ സെനോസ്. ഇതൊക്കെ നിങ്ങൾക്ക് MRP 6500 രൂപ നെറ്റ് റേറ്റ് വരുന്ന MRP സാധനം. ഇത് നിങ്ങൾക്ക് സെയിം മോഡൽ ഇപ്പൊ നമ്മുടെ അവൈലബിൾ ആണ്. ഇതൊക്കെ നമുക്ക് ഒരു 3500, ജസ്റ്റ് ഒരു 200 രൂപ കൂട്ടിയ നിങ്ങൾക്ക് ഒരു ബ്രാൻഡഡ് സാധനം നമുക്ക് തരാൻ കഴിയും. ഇതിന്റെ കീ കുറച്ചും കൂടി ഒരു പ്രീമിയം ആണ് അല്ലേ? ഇത് നല്ല രസമുണ്ട് കേട്ടോ. ഇതൊക്കെ നമുക്ക് ജർമ്മൻ മോഡൽസിന്റെ കീ ടൈപ്പ്. കീ ടൈപ്പ് അല്ലേ. ലോക്ക് അൺലോക്ക്, പിന്നെ ഇതിന്റെ സ്വിച്ച് സൗണ്ടിന്റെ സംഗതികളുണ്ട്. പിന്നെ ഇതിന്റെ ഇതിന്റെ ഗണ്ണാണെങ്കിലും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സാധനം തന്നെയാണ് കേട്ടോ. വലിയ പറ്റ ലോക്കൽ സാധനം മോശം ഒന്നും അല്ല, നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ തന്നെയാണ് എല്ലാം വരുന്നത്. ഇതിന് നമ്മൾ 3500. അതായത് ഒന്നും എക്സ്ട്രാ മേടിക്കണ്ട, നിങ്ങൾക്ക് ക്ലാമ്പ് പിന്നെ അതിന്റെ ഇത് എല്ലാം കംപ്ലീറ്റ് കിറ്റായിട്ട് തന്നെ വരും അല്ലേ. 3500 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇതും കൊണ്ടുപോകാം കേട്ടോ. അപ്പൊ എന്തായാലും ഇത്രയും സമയം നമ്മൾ ഇത്രയധികം സാധനങ്ങൾ കാണിച്ചു തന്നല്ലോ. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പറഞ്ഞ സാധനങ്ങളുടെ എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ. ഇവരുടെ നമ്പറും കാര്യങ്ങളൊക്കെ നമ്മുടെ വീഡിയോയിൽ വെച്ചിട്ടുണ്ട്. മറക്കാണ്ട് കോൺടാക്ട് ചെയ്തോളൂ. എവിടേക്ക് വേണമെങ്കിലും ഓൾ ഇന്ത്യ ലെവലിൽ കൊറിയർ ചെയ്ത് കൊടുക്കും അല്ലെ. ചെറിയൊരു കൊറിയർ ചാർജ് ഒക്കെ എക്സ്ട്രാ വരുള്ളൂ. അപ്പൊ എന്തായാലും നോക്കിക്കോളൂ കേട്ടോ. എല്ലാവർക്കും ഉപകാരം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ വക സാധനങ്ങളൊക്കെ കാണിക്കുന്നത്. വലിയ വിലയൊന്നും കൊടുത്ത് എവിടെയും പോയി വാങ്ങണ്ട, ഇതൊക്കെ നിങ്ങൾക്ക് ഇവിടുന്ന് തന്നെ പർച്ചേസ് ചെയ്യാവുന്നുള്ളൂ. അപ്പൊ എന്തായാലും ഈ എപ്പിസോഡ് വേണ്ട പോയി അല്ലേ. ഇവിടെ അടുത്ത് 1 എപ്പിസോഡും കൂടി വരും. ആ എപ്പിസോഡിൽ നിങ്ങൾക്ക് കിഡിലും കുറെ സീറ്റോറും കാര്യങ്ങളും കുറച്ച് മാറ്റും കാര്യങ്ങളും കാണിച്ചു തരാം കേട്ടോ.